ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലുതായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് 50 രൂപ കൊടുക്കണോ വേണ്ടായോ എന്നതിനെക്കുറിച്ചും, അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് വിവരാവകാശ കമ്മീഷന് പുറത്തിറക്കിയ ഒരു നോട്ടീസും സഹിതം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അത് ശരിയല്ല, അത് തെറ്റായിട്ടുള്ള വാർത്തയാണെന്ന് പറഞ്ഞ് അതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വാർത്തകൾ കാണുന്ന സമയത്ത് ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാനും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ വേസ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാനും ഈ 50 രൂപ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ ശമ്പളം എന്നാണ് അവർ അന്ന് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വന്ന സമയത്ത്, അതായത് ഇനി പൈസ ആരും കൊടുക്കണ്ട, അവർക്ക് ശമ്പളം അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയുണ്ടായി, നമ്മുടെ സ്ഥലത്ത് നിന്ന്, നമ്മുടെ ഏരിയയിൽ നിന്ന് ഇതുപോലെ 50 രൂപ വെച്ച് ഇവർ കളക്ട് ചെയ്യുന്ന ഓരോ പൈസയും ഇവർക്ക് തന്നെ അത് വീതിച്ചെടുക്കുവാണോ എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. പക്ഷെ അത് അവർക്ക് അല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവരത് പഞ്ചായത്തിലേക്ക് അടയ്ക്കുകയാണെന്നും ഇവർക്ക് ഈ പൈസ അനുവദിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് വരികയുണ്ടായി. ആ ന്യൂസ് ഇങ്ങനെയാണ്. അതിന് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ സ്വീകരിക്കുന്നതിന് ഖരമാലിന്യ പരിസ്ഥിതി 2016 പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് യൂസർ ഫീ ഈടാക്കണം, മറിച്ചുള്ള വാർത്തകൾ വ്യാജമാണ് എന്നുള്ള ഒരു പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു വാർത്തയുണ്ട്, ഭാരത സർക്കാർ 2016 പുറപ്പെടുവിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ഘട്ടത്തിലെ എന്ന് പറഞ്ഞുള്ള ഒരു വാർത്തയും, അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വാർത്തകൾ എനിക്ക് കിട്ടിയ സമയത്ത് വേറെ ഒരു വാർത്ത കാരണമാണ് ഞാൻ ഈ ഒരു വാർത്ത ഇടാനുള്ള കാരണം. രേഷ്മ പി രതീഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്ററിന്റെ ഒരു വാർത്തയാണ് ഞാൻ കണ്ടത്. അതില് മേഡം പറയുന്നത് ഇങ്ങനെയാണ്, പിന്നെ എന്റെ വാർഡിലെ ഹരിതസേന പ്രവർത്തകർ തരം മാറ്റി വീട്ടിൽ ഇട്ടിട്ട് പോയ പ്ലാസ്റ്റിക് കവറുകളാണിത് എന്ന് പറഞ്ഞു, അതിൻ്റെ അകത്ത് 50 രൂപ മേടിക്കുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് 100 രൂപ വാങ്ങിയെന്നും പറഞ്ഞുള്ള ഒരു വാർത്തയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ ഞാൻ നോക്കുന്ന സമയത്ത് അവരെ സിസ്റ്റർ അതിൻ്റെ ഫോട്ടോയും ഇട്ടിട്ടുണ്ട്, കുറേ പ്ലാസ്റ്റിക്കുകൾ അവർ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം, അതായത് ജനങ്ങളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ടുപോകണമെങ്കിൽ അവർക്കൊരു സമയം, നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കണം എന്നൊക്കെ പറയുന്നത് വലിയൊരു ഒരു ഒരു ലോജിക്കില്ലാത്ത ഒരു കാര്യമല്ലേ? അല്ല, പ്ലാസ്റ്റിക്കുകൾ ഓരോന്നും കിട്ടുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ കയ്യിൽ ഈ പ്ലാസ്റ്റിക്കുകൾ വരുന്നത്? അപ്പോൾ പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ നിർമാർജനം ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ടല്ലോ. അപ്പോൾ അതിന് വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയും അതോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് എന്നാൽ മൊത്തം കൊണ്ടുപോകുമോ അതുമില്ല, അവരുടെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതും കഴുകി പാൽക്കവറൊക്കെ കഴുകി വൃത്തിയാക്കി ബോട്ടിലുകളൊക്കെ കഴുകി വൃത്തിയാക്കി കവറുകളൊക്കെ വൃത്തിയാക്കി കൊടുക്കണം എന്ന് പറയുന്നതും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത് മറച്ചു വയ്ക്കാനല്ല അല്ലേ, അല്ലാതെ ഒന്നിനും അല്ലല്ലോ ഇത്. ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കാണിക്കാം, ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു വീഡിയോ കാണിക്കാം. ഇതിൽ ഇവിടെ പ്ലാസ്റ്റിക് നമ്മൾ എങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാലും അവർ കൊണ്ടുപോകും, ഇത് കഴുകി കൊടുക്കണമെന്നൊന്നും അവർക്കില്ല, 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാറില്ല. പ്ലാസ്റ്റിക് കൊണ്ടുപോകാനുള്ള വണ്ടി സെപ്പറേറ്റ് വരും, അതുപോലെ തന്നെ വെറ്റ് വേസ്റ്റ് കൊണ്ടുപോകാനുള്ള വണ്ടി വേറെ വരും. അതുപോലെ ഇപ്പം നാട്ടിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രൈവറൊന്നും അവരെടുത്തോണ്ട് പോകത്തില്ല, അതൊന്നും അവർ കൊണ്ടുപോകത്തില്ല. അത് നമ്മുടെ വീടുകളിൽ മാലിന്യമല്ലേ, അത് നമ്മൾ അയ്യത്തല്ലേ കൊണ്ടിടുക, അപ്പോൾ അത് ദ്രവിച്ചു പോകത്തില്ലല്ലോ. അപ്പോൾ അവർ അതിനെന്താ ഒന്നും പറയാത്തത്? ഒരു പ്ലാസ്റ്റിക് ഇടുമ്പോൾ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം മാത്രമേ ഇവർ ചിന്തിക്കത്തുള്ളൂ, എന്നാൽ ഡ്രൈവറോട് കൊണ്ടുപോകണം, അത് കൊണ്ടുപോകത്തില്ല. അതിന് പകരം ഇവർ കൊണ്ടുപോകുന്നത് എന്താണ്? ഉപയോഗം, അതായത് അത് വിറ്റാൽ കാശ് എന്തിന് കിട്ടുന്നു അത് മാത്രമല്ലേ കൊണ്ടുപോകത്തുള്ളൂ.
അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു ലോജിക്ക് അല്ലല്ലോ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഓരോ വേസ്റ്റും അവർ കൊണ്ടുപോയിട്ട് അത് പുള്ള് പൊടി 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 ആയിട്ടാക്കിയിട്ട് അതിനെ അടിച്ച് കളയുകയാണ്. അപ്പൊ ഇതൊക്കെ ഓരോ ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പല ചൂഷണങ്ങളിലൂടെയാണ് നമ്മുടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്. ഇതൊക്കെ നം ഭരണാധികാരികൾ എന്തിനാണോ ഈ ജനങ്ങളെ ഇത്രമാത്രം ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് അറിയില്ല. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. 50 രൂപ വെച്ച് ഒരു പഞ്ചായത്തിൽ ഇത്രയും പേരിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആയി അല്ലേ? ഇത് അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് അവരുടെ കൃത്യമായി നമ്മുടെ വേസ്റ്റുകൾ കറക്റ്റായിട്ട് അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് എത്രയോ നല്ലതാണ്. നമ്മൾ ഓരോന്നിനും പൈസ കൊടുക്കുന്നുണ്ട്, നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ തൊട്ട് നമ്മുടെ എല്ലാത്തിനും നമ്മൾ ടാക്സുകൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സേവനം പോലും നമുക്ക് നല്ലത് രീതിയിൽ തരാൻ നമ്മുടെ ഗവൺമെന്റിന് പറ്റുന്നില്ല എങ്കിൽ അത് വലിയൊരു മൈനസ് തന്നെയല്ലേ? അത് കാരണം കേട്ടല്ലേ, ഞാനിവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ കുറേ നാളുകളായി, അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളിതുപോലെ വേസ്റ്റ് ഇടുന്നുണ്ട്, ഒരു പൈസ പോലും ഇന്നേ വരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അവർക്ക് നമ്മൾ ചായ കുടിക്കാൻ എന്തെങ്കിലും നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് 10 20 കൊടുക്കും, വല്ല പൂ വർഷത്തിൽ വല്ല അവരെ ചോദിക്കത്തൊന്നുമില്ല. വല്ല കടകളിലൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. വലിയ വലിയ വേസ്റ്റുകൾ എടുക്കുമ്പോൾ ചിലപ്പം അവർ കൊടുക്കണമെന്ന് ഞാൻ എനിക്ക് കടയുള്ള സമയത്ത് ഞാനത് അവർ BBMP മാരായിട്ട് കോൺടാക്ട് ചെയ്തപ്പം നിർബന്ധമൊന്നുമില്ല എന്ന് അവർ പറയുകയും ചെയ്തു, കൊടുക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്ന പൈസ. അപ്പം നമ്മൾ ചായക്ക് കൊടുക്കുന്ന പൈസ മാത്രമേ അവർ മേടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം കൊണ്ട് കൊടുക്കുന്ന പൈസ മാത്രമേ അവരെടുക്കാൻ പാടുള്ളൂ എന്നാണ്. അല്ല, നമ്മുടെ നാട്ടിൻ്റെ കൂട്ട് നിർബന്ധമായിട്ടൊരു പൈസ മേടിക്കുകയും അതിന് ഇവരുടേതായിട്ടുള്ള ഒരു കുറേ ഈ പ്ലാസ്റ്റിക് എടുക്കത്തുള്ളൂ, ഇത്ര തരം പ്ലാസ്റ്റിക് എടുക്കത്തുള്ളൂ, കഴുകി വൃത്തിയാക്കിയത് എടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന കുറേ നിയമങ്ങളൊന്നും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്നും ശ്രദ്ധിക്കുക. പല കാര്യങ്ങളിലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും